കമ്പാക്ട് ദ കിച്ചൺ വേൾഡ് ഓഫ് ഹത്തിമ വിപ്പിംഗ് ക്രീം എങ്ങനെ ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഐസിങ് എങ്ങനെ പെർഫെക്റ്റ് ആക്കി ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് വിപ്പിംഗ് ക്രീം സ്റ്റിഫായി കിട്ടുന്നില്ല മെൽറ്റ് ആയി പോകുന്നു ഐസിംഗ് പെർഫെക്റ്റ് ആകുന്നില്ല എന്നൊക്കെയുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള ഐസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ടു ഞാനിട്ട് കാണുക അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെലൈക്കനും കൂടി എനേബിൾ ചെയ്യുക ഞാൻ ന്യൂ അപ്ലോഡ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡാണ് ഫിയോണ അതായത് വിപ്പിംഗ് ക്രീമിൽ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു ബ്രാൻഡാണിത് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഈ ഫിയോണയാണ് ഫിയോണ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാൻ വിവോ ട്രോപ്പർ ലൈറ്റ് പിന്നെ റിച്ച് വിപ്പ് അങ്ങനെ ഗോൾഡ് എന്നുള്ള ക്രീമൊക്കെ യൂസ് ചെയ്യാറുള്ളത് വിലയനുസരിച്ചിട്ടായാലും ആ ഒരു പെർഫെക്ഷൻ്റെ ആയാലും നമുക്ക് എപ്പോഴും ഹോം ബേക്കേഴ്സ് കൂടുതലായിട്ടും റെഫർ ചെയ്യുന്നതും ഈ ഒരു ആണ് പക്ഷെ ഈ ഒരു ബ്രാൻഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് ഏത് ബ്രാൻഡും യൂസ് ചെയ്യാം എന്നത് പറഞ്ഞിട്ട് പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം എനിക്ക് കംഫോർട്ടബിളായിട്ടുള്ളത് ഞാൻ പറയുന്നു എന്ന് മാത്രം അപ്പോൾ മറ്റ് ക്രീം ഒന്നും മോശം എന്നല്ല പറഞ്ഞത് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ആകുന്ന സമയത്ത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെടുന്നതുണ്ടല്ലോ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആണ് ഇത് അപ്പോൾ ഇത് വൺ കെ ജി ഡി ആണ് ഇതിൽ നമുക്ക് മൂന്ന് കിലോ കേക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റും സിമ്പിൾ സിമ്പിളായിട്ടുള്ള കേക്കൊക്കെ മൂന്ന് കിലോ വരെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ചെയ്യേണ്ടത് ഫ്രീസറിലാണ് നമുക്ക് ഇതിൽ ഇതിൻ്റെ ഡേറ്റിൽ പറഞ്ഞിട്ടുള്ള അത്രയും വരെ നമുക്കൊരു ഞാനൊരു രണ്ട് മാസം വരെ ഒക്കെ ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് നമ്മൾ നല്ല ഫ്രീസായിരിക്കുന്ന എന്താ പറയുക കറണ്ടെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഇതാണെങ്കിൽ നമുക്ക് മൂന്ന് മാസമൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ നമ്മൾ വിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ എപ്പോഴും ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ അരമണിക്കൂറ് മുന്നേ നമ്മൾ ഫ്രീസറിന് താഴെയായിട്ട് എടുത്ത് വെക്കണം അതായത് നല്ല നല്ല കൂടി ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ അത് താഴെ എടുത്ത് വെച്ചിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക പക്ഷെ തണുപ്പും വേണം ആ ഒരു പ്രശ്നമുണ്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലെടുത്ത് മെൽറ്റ് ആവാൻ വെച്ചാണെങ്കിൽ ചിലപ്പം തണുപ്പൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ താഴെ എടുത്ത് വെക്കുക പിന്നെ നല്ല കട്ടയാണെങ്കിൽ നമ്മൾ പുറത്തെടുത്ത് വെക്കുക എന്നിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ നല്ല കട്ടയോട് കൂടി ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈം എടുക്കും ഇത് ബീറ്റായി വരണമെങ്കിലും കാരണം ഈ കട്ടകളൊക്കെ ഉടഞ്ഞ് ലിക്വിഡ് ഫോമിലായി പിന്നെയും അത് സ്റ്റിഫായി വരണമെങ്കിൽ നമുക്ക് ഡബിൾ ടൈം എടുക്കും ചിലപ്പോൾ ചില വീട്ടിലൊക്കെ ചൂടായിട്ട് ക്രീം മെൽറ്റ് ആവാനും ചാൻസ് ഉണ്ട് പക്ഷേ നമുക്ക് ചില ആവശ്യ ടൈമിൽ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒക്കെ വരുന്നുണ്ട് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നതാണ് അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ താഴെ എടുത്ത് വെക്കുക ഉപയോഗിക്കുന്നതിന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പേ താഴെ എടുത്ത് വെച്ചിട്ട് ആ തണുപ്പോട് കൂടി ലിക്വിഡ് ഫോം രീതിയിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമ്മൾ പാത്രം നല്ല ഡ്രൈ ആയിരിക്കണം വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്രീം മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു കിലോ കേക്കിന് ഒരു കപ്പാണ് നമ്മൾ ക്രീം സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ അത് നമ്മൾ സാ നോർമലായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് പിന്നെ വൈറ്റ് ഫോറസ്റ്റ് അധികം വർക്കൊന്നും വരാത്ത കേക്ക് ആണെങ്കിലാണ് നമ്മൾ ഒരു കപ്പ് എടുക്കുന്നത് പക്ഷേ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൂടുതൽ ഡിസൈനും വർക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കപ്പ് വരെ എടുക്കണം അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള കേക്കാണെങ്കിൽ നമുക്ക് മൂന്ന് കിലോ കേക്ക് വരെ ചെയ്യാം നേരം കുറച്ച് നല്ല വർക്കൊക്കെ വരുന്ന കേക്കാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് കേക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നല്ല വർക്കൊക്കെ വരുന്നതാണെങ്കിൽ അപ്പോൾ പിന്നെ ചില ആൾക്കാർ കൂടുതലായിട്ട് ഷുഗർ ഒക്കെ വെച്ചിട്ടൊക്കെ വെയ്റ്റ് കൂട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഇത് മൂന്ന് കേക്കും നാല് കേക്കും ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാനിപ്പം ഒരു മൂന്ന് നാല് വർഷായിട്ട് ഈ യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടാണെങ്കിൽ നമ്മൾ അധികം വർക്കൊന്നും ഇല്ലാത്തതാണെങ്കിൽ മൂന്ന് കേക്ക് അല്ലെങ്കിൽ രണ്ട് കേക്ക് നല്ല ഉള്ള കേക്ക് ആണെങ്കിൽ രണ്ട് കേക്ക് നമുക്ക് രണ്ട് കിലോ കേക്ക് വരെയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അത് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ സൈഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഒന്നര കപ്പാണ് ഞാൻ ഒരു കിലോ കേക്കിന് എടുക്കുന്നത് ഒരു ഉള്ള ഒരു കേക്കിൽ ഇപ്പോൾ ഞാൻ രണ്ട് കിലോ കേക്കിന് രണ്ടര കപ്പോളം എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അരക്കപ്പ് കൂടി വിപ്പിംഗ് ക്രീം ബാക്കി ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് തിരിച്ച് എങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പിന്നെ എന്താ പറയുക സ്റ്റാപ്ലർ ഉപയോഗിച്ചിട്ടോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ സെല്ലോ ടാപ്പോ ഇൻസുലേഷൻ ടാപ്പോ ഉപയോഗിച്ചിട്ട് ആ ആപ്പണ ഓപ്പണായ ഭാഗം നന്നായിട്ടൊന്ന് കെട്ടിയിട്ട് അത് ഒട്ടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നമുക്ക് പിന്നെയും സൂക്ഷിക്കാം അതും കുറേ നാൾ വേണമെങ്കിൽ നമ്മൾ നല്ല പിന്നെ എന്താ പറയുക തണുപ്പോടു കൂടി ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചാൽ കേടൊന്നും വരില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കപ്പ് നിറയെയാണ് മെഷർ ചെയ്ത് എടുക്കുന്നത് ആ ഒരു കിലോയ്ക്ക് ഈ ഒരു ഒരു കപ്പ് കറക്റ്റാണ് അപ്പോൾ ഐസിങ് ഡെക്കറേഷൻസ് വരുമ്പോഴാണ് നമ്മൾ അരക്കപ്പ് അല്ലെങ്കിൽ കാൽ കപ്പ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുന്നത് അതിപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് മനസ്സിലാവും നമ്മുടെ വർക്ക് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ ക്രീം എടുക്കുന്നതിൽ ഇരിക്കുന്നത് എന്തായാലും നമ്മളൊരു ഫസ്റ്റായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഒന്നര കപ്പെങ്കിലും എടുത്തിട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് നല്ലൊരു പെർഫെക്ഷനോട് കൂടി നമുക്ക് ഐസിംഗൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു തണുപ്പ് വേണം അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അഥവാ നമുക്ക് ഈ ക്രീം തണുപ്പില്ല നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രവും നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പാത്രവും നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡും നമ്മൾ ഫ്രീസറിൽ വെക്കുക അപ്പോൾ ക്രീം തണുപ്പില്ലെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പാത്രവും ബീറ്ററിൻ്റെ ബ്ലേഡൊന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിലെ പാത്രത്തിലൊക്കെ നമുക്ക് ബിറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൈ മസ്റ്റായിട്ടുള്ള കാര്യമാണ് ക്രീം നല്ല തണുപ്പുണ്ടായിരിക്കണം എന്നത് അപ്പോൾ ഐസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ച് കഴിഞ്ഞിട്ട് ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ആറ് മുതൽ ഏഴ് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്രീം എന്തായാലും കിട്ടും പിന്നെ നമ്മൾ ഐസിങ് നല്ല കട്ടയൊക്കെ ആണെങ്കിൽ അത് ഉടച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ടൈം കൂടുതൽ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്കൊരു ചെല്ലോ ടൈപ്പോ ഇൻസുലേഷൻ ടൈപ്പോ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്കത് ഫ്രീസറിൽ തന്നെ തിരിച്ചു വെക്കാം പിന്നെ അതുപോലെ നമുക്ക് സ്റ്റാപ്ലർ പിൻ ചെയ്തിട്ടും നമുക്ക് സൂക്ഷിച്ച് വെക്കാം പിന്നെ കുറേ പേര് ഇത് ക്രീം ബോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ചെറിയ എയർ തെറ്റ് കണ്ടെയ്നർ അതിനകത്ത് വെക്കുന്നുണ്ട് ഞാനും ചിലപ്പം അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ വെള്ളമൊന്നുമില്ലാത്ത കണ്ടെയ്നർ അതിനകത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാലും കുഴപ്പമൊന്നും വരുന്നില്ല പക്ഷെ ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നതാണ് ബെറ്റർ അപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് ക്രീം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെറിയ സ്പീഡിലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത് അതിന് മുന്നേട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതാ ഫ്ലേവറിൽ നിന്ന് വേണ്ട വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ സ്പീഡിലാണ് ഇത് ബീറ്റ് ചെയ്ത് തുടങ്ങുന്നത് ഇതിലേക്ക് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഞാൻ നോർമലി ഷുഗർ ഒന്നും ആഡ് ചെയ്യാറില്ല കാരണം നമുക്ക് ആവശ്യത്തിന് വേണ്ട മധുരം ഓൾറെഡി ഇതിൽ ഉണ്ടാകും ഉണ്ട് നമ്മൾ ഏത് ക്രീമായാലും കൂടുതൽ ഫീണിലൊക്കെ നല്ല മധുരമുണ്ട് അപ്പം നമ്മൾ ഷുഗർ സിറപ്പിൻ്റെയും കേക്കിൻ്റെയും ഒക്കെ മധുരം വെച്ച് നോക്കുമ്പോൾ ഇതിലും കൂടി മധുരം ആഡ് ചെയ്താൽ ഓവർ മധുരമായിട്ടാണ് തോന്നുന്നത് അപ്പം അങ്ങനെ കൂടുതൽ നല്ല മധുരം വേണമെന്നൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇതിൽ ഷുഗർ പൗഡറോ ഐസിങ് പൗ ഐസിംഗ് ഷുഗറോ ആഡ് ചെയ്ത് കൊടുക്കാം ഐസിങ് ഷുഗർ തന്നെ വേണമെന്നില്ല കുറച്ച് ഷുഗർ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഞാൻ കേക്ക് സൈഡ് ചെയ്യുന്നത് ഇതിൽ ഷുഗർ ചേർക്കാതെയാണ് പിന്നെ ചില ആൾക്കാർ ഇതിൽ കോൺഫ്ലർ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അതിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യം നമുക്കില്ല നമ്മൾ ഡയറക്റ്റ് നമുക്ക് ക്രീം മാത്രം ഇങ്ങനെ എസൻസും കൂടി ബീറ്റ് ചെയ്താൽ മതി പിന്നെ ഒരു കളറിൽ തന്നെ വേണ്ടതാണെങ്കിൽ നമ്മൾ അപ്പോൾ ഉദാഹരണമായിട്ട് യെല്ലോ കളറുള്ള ക്രീമാ വേണ്ടെങ്കിൽ യെല്ലോ കളറ് ലിക്വിഡോ ജെല്ലാണ് കൂടുതലായിട്ടും നല്ലത് പൗഡർ കളറാണെങ്കിൽ പൗഡർ കളറും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലിക്വിഡ് കളർ എടുക്കാം അപ്പോൾ ലിക്വിഡ് കളർ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മൾ പിന്നെ കളർ ചേർക്കുന്നതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വൈറ്റിൽ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് പിന്നെ ഓരോ ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് കളർ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്തെടുക്കാം അപ്പം കൂടുതൽ ജെൽ കളറാണ് നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിനൊക്കെ നല്ലത് പിന്നെ പൗഡർ കളറും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ലിക്വിഡ് കളർ യൂസ് ചെയ്യാം അപ്പോൾ അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങുക എന്നിട്ട് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ മാക്സിമം അതൊന്ന് സ്റ്റിഫായി വരുമ്പോഴത്തേക്കും സ്റ്റിഫ് ആകാൻ തുടങ്ങുമ്പോഴേക്കും മാക്സിമം സ്പീഡിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കറക്റ്റ് ഒരു ആറ് മുതൽ ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് വീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ സ്റ്റാൻഡ് മിക്സർ ആണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആവാറ് കാണാറുണ്ട് അപ്പോൾ ഞാൻ ഹാൻഡ് മിക്സറാണ് യൂസ് ചെയ്യാറ് അപ്പം നമ്മൾ കുറച്ചൊന്ന് വീറ്റായി തുടങ്ങുമ്പോഴേക്കും സ്പീഡ് നല്ല കൂട്ടിയിട്ട് നല്ല സ്പീഡിൽ അടിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നിങ്ങൾ ക്രീം തണുപ്പ് പോകുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് ഐസ് വാട്ടറോ ഐസ് ക്യൂബ്സ് ഒരു പാത്രത്തിൽ വെച്ച് ഈ ബൗളിൻ്റെ അടിയിൽ വെച്ചുകൊടുക്കാവുന്നതാണ് ക്രീം തണുപ്പില്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം അപ്പോൾ നമ്മൾ ക്രീം ബീറ്റായി വരുന്നുണ്ട് ഫുൾ സ്പീഡിലാണ് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് സ്റ്റിഫ് ആയി വരുമ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് കാണും അതുപോലെ തന്നെ ആ ബ്ലേഡ് മൂവ് ആകാൻ മൂവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ടാവും അപ്പോൾ കണ്ടോ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട് ആറ് മിനിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് താഴെ വെള്ളമോ അല്ലെങ്കിൽ ബീറ്റർ ഒന്നും തണുപ്പിക്കാതെ തണുത്ത ക്രീം മാത്രം ബീറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്ലവറൊക്കെ ചെയ്യാനും ഈ ഒരു കൺസിസ്റ്റൻസി നല്ലതാണ് ഇനിയും ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കുത്തുകൾ പോലെ തെർമോക്കോളിൻ്റെ പുറത്തൊക്കെ കാണുന്ന കുത്തുകൾ പോലെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ അതാണ് നല്ലത് അപ്പോൾ നമുക്ക് കളറ് ചേർക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ചേർക്കാനുണ്ടെങ്കിലോ ഇതിൽ കുറച്ച് നമുക്ക് മാറ്റിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം അപ്പം ബാക്കിയുള്ളത് ഈ ഒരു എന്താ പറയുക പുറത്തു തന്നെ വെച്ചിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം അപ്പം ഇതാണെന്ന് കേട്ടോ നമ്മളിപ്പം ഇങ്ങനെ വീ മറിഞ്ഞ് വീഴൂല അത്രയും സ്റ്റിഫായിട്ട് വേണം ഓവറായിട്ട് സ്റ്റിഫ് ആക്കാതിരിക്കുക അപ്പം ഐസിങ് ക്ലീൻ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പോഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസിങ് ബാഗിലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഓരോരുത്തരും ഓരോ മെത്തേഡിലാണ് അപ്പോൾ കണ്ടോ നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ക്രീം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്ലവർ ചെയ്യാനുള്ളതാണെങ്കിൽ കുറച്ച് ക്രീം എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഫ്രീസറിൽ വെക്കണം എന്നില്ല ഓവർ സ്റ്റിഫായിപ്പോവും എന്നാലും ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം പിന്നെ അതുപോലെ ചില ആൾക്കാർ ക്രം കോട്ട് ചെയ്യാറുണ്ട് അത് ഞാനിപ്പോൾ കോട്ട് ചെയ്ത ഒരു കേക്കിൻ്റെ മേലെയാണ് വെക്കുന്നത് ക്രം കോട്ട് എന്ന് പറയുന്നത് നമ്മൾ കേക്കിൻ്റെ പൊടികളും ഇതൊക്കെ ചിലപ്പോൾ കേക്കിൻ്റെ പുറത്ത് പറ്റിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ക്രീം എടുത്തിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഓരോ ലെയറും ചെയ്തതിന് ശേഷം കവർ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കേക്കിൻ്റെ ക്രംസ് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അതിന് നല്ല സ്മൂത്തായി കിട്ടും എന്നിട്ട് അതിന് അതിന് ശേഷം നമ്മൾ സാധാരണ നല്ല രീതിയിൽ ഐസിങ് ചെയ്താൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ക്രം കോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ നന്നായിട്ട് ക്രീം എടുക്കാൻ ശ്രദ്ധിക്കുക ഐസിങ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കൂടുതൽ എമൗണ്ടിൽ ക്രീം എടുക്കാൻ ശ്രദ്ധിക്കുക ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്രീം എടുത്താൽ ആ ഒരു ഐസിങ് നമുക്ക് നല്ല രീതിയിൽ കിട്ടില്ല ഓ നല്ലോണം നമ്മൾ ക്രീം എടുക്കണം എന്നിട്ട് നമ്മളത് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്രീം ചിലപ്പോൾ ബാക്കി വരും പക്ഷെ നന്നായിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുക ഇതുപോലെ ഐസിങ് ബാഗിലാക്കിയിട്ട് നിങ്ങൾക്ക് ലൈൻ പോലെ വരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഐസിങ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഐസിങ് നൈഫ് വെച്ചിട്ട് നല്ലോണം ക്രീം ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടും നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകാം ഒന്നും ആവശ്യമില്ല ഈ ഐസിങ് നൈഫ് മതി ഇതൊന്നും ഇല്ലാത്തവർക്ക് നമ്മൾ വീട്ടിൽ ചട്ടുകം അല്ലെങ്കിൽ നല്ല നീളമുള്ള കത്തിയൊക്കെ ഉപയോഗ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പം ബിഗിനേഴ്സ് ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രം കോട്ട് ചെയ്തെടുക്കുക കുറച്ച് ക്രീം എടുത്ത് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ നല്ലോണം ക്രീം ഇട്ടിട്ട് ഒന്ന് ചെയ്തെടുക്കുക പിന്നെ ഈ ഐസിങ് നൈഫ് നമ്മളൊരു വെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ മേലെ എന്നിങ്ങനെ തടവി കൊടുത്തു കഴിഞ്ഞാൽ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടും അപ്പോൾ കൂടുതൽ സ്റ്റിഫായി കഴിഞ്ഞാൽ ഹോൾസ് പോലെ ഉണ്ടാവും അപ്പം ഐസിങ്ങിനുള്ള ക്രീം നമ്മൾ കൂടുതൽ സ്റ്റിഫ് ആവേണ്ട പക്ഷേ നല്ല ഒക്കെ ചെയ്യുമ്പോൾ നല്ല നല്ല നമ്മളെന്താ പറയുക നല്ല ഹോൾസ് പോലെയൊക്കെ കിട്ടുന്നതാണ് നല്ലത് ആ ഒരു ക്രീം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുറച്ച് കളറൊക്കെ ഒന്ന് ചേർത്ത് സ്പൂൺ കൊണ്ട് മിക്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ സ്പാച്ചിലോ കൊണ്ട് മിക്സ് ആക്കിയിട്ട് വീറ്റേണ്ട ആവശ്യമൊന്നുമില്ല മിക്സാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക നമുക്ക് ഈ ഐസിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം അത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് ഡിസൈൻസും ഫ്ലവേഴ്സും ഒക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴും ഇതിൻ്റെ മേലെ ക്രീമില്ലാതെ നമ്മളത് തുടച്ചെടുക്കുക എന്നിട്ട് ഐസിങ് ചെയ്യുക പിന്നെ അതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഡിപ്പ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ മേലെ ക്രീം ഉണ്ടെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്ത ഭാഗം കൂടി വൃത്തികേടായി പോകും അപ്പോൾ നിങ്ങൾ ഇത് കണ്ടോ നമ്മൾ ഇതിപ്പോൾ തുടച്ചെടുത്ത ക്രീം ഇതാണ് ആ ഐസിങ് നൈഫ് ഒന്ന് തുടച്ചെടുത്ത് ഒന്ന് ചൂട് വെള്ളത്തിലോ ഡിപ്പ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഭാഗം നമുക്കതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഐസിംഗ് ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ ചെയ്ത് ലെവലായി വരുത്താണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഐസിങ് ചെയ്യുമ്പോഴും ബീറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആയിട്ടുള്ള ക്രീം കിട്ടും പിന്നെ ചില ടൈമിൽ നമുക്ക് ആദ്യമേ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെക്കേണ്ടി വരും പെട്ടെന്ന് കൊടുക്കാനുള്ള കേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കേക്ക് കുക്കാതി വരുന്ന ടൈം കൊണ്ട് തന്നെ ക്രീം ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ ക്രീം നമുക്ക് ഫ്രീസറിൽ വെക്കാതെ ഫ്രിഡ്ജിന് താഴെ വെക്കുക അതിന് ശേഷം നമ്മൾ ഐസിങ് ചെയ്യാം അല്ലാതെ എന്നിട്ട് നമ്മൾ കേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആ ക്രീമൊന്നും എടുത്ത് പുറത്ത് വെക്കുക കാരണം നല്ല സ്റ്റിഫ് ആകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തെർമാക്കോളിൻ്റെ പുറത്ത് നമ്മൾ ഈ ഡോട്ട്സ് വന്നതുപോലെ ഉണ്ടാകും അപ്പോൾ കുറച്ച് സമയം ആ ക്രീം പുറത്തെടുത്തതിന് ശേഷത്തിന് ശേഷം മാത്രം ഐസിങ് ചെയ്യാം പിന്നെ നമ്മൾ ബട്ടർ ക്രീം കൊണ്ടും ഒക്കെ ഐസിങ് ചെയ്യുന്നുണ്ട് അതുപോലെ മാർജറിനൊക്കെ ഉപയോഗിച്ചിട്ട് നോർമൽ നമ്മൾ കടയിലൊക്കെ കിട്ടുന്നത് മാർജറിൻ ഉപയോഗിച്ചിട്ടുള്ള ഡാൽഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്രീമാണ് അപ്പോൾ അതൊന്നും നമുക്ക് ഇങ്ങനെ അധികം തണുപ്പൊന്നും ആവശ്യമില്ല നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാവുന്നതാണ് പിന്നെ ബട്ടർ ക്രീമും നമുക്ക് കുറച്ച് സമയമൊക്കെ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാം പിന്നെ ഇപ്പം ഗനാഷ് ഫ്രോസ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ അപ്പോൾ നമുക്ക് ഏറ്റവും ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഈ ഒരു വിപ്പിങ് ക്രീം ഫ്രോസ്റ്റിംഗ് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ സ്റ്റിഫായിട്ടുള്ള ക്രീം കിട്ടും നല്ല പെർഫെക്ഷനോടുകൂടി കിട്ടും പിന്നെ എന്താ പറയുക നമ്മുടെ ചെറിയ ചെറിയ ഫോൾട്ടൊക്കെ നമുക്ക് സ്ക്രാപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് സൈഡിൽ ലൈൻസ് വരുന്ന സ്ക്രാപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്കതിൽ കവർ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതുപോലെ ചെറിയ ബീഡ്സും വെച്ചിട്ട് പല ടൈപ്പിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഐസിങ്ങിന് ഓവർ സ്റ്റിഫ് ആവേണ്ട ഫ്ലവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ക്രീം തന്നെ വേണം പിന്നെ കളേഴ്സും ജെൽ കളർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക ഇനിയും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് വരാൻ ശ്രമിക്കാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ സി യുവേ അഗെയിൻ ചാളോ